മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ. നമ്മുടെ പാഷൻ പ്രോ വർക്കിനായിട്ടുണ്ട്. വണ്ടി നല്ല മിസ്സിംഗ് ആണ്. വണ്ടി ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചായിരുന്നതുകൊണ്ട് തന്നെ കാർബേറ്ററിൻ്റെ അടിയിലൊക്കെ അവസ്ഥ ഉണ്ടോ. ശരിക്കും നല്ല രീതിയിൽ അഴുക്കുണ്ട്. അതിനകത്ത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ റീസെറ്റ് ആക്കാം. അതേപോലെ തന്നെ ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് മാറ്റിയിടണം. ഈ വാൽവിൻ്റെ ആണ് ഓവർഫ്ലോ വന്നിരുന്നോ. ഓവർഫ്ലോൻ്റെ കേസ് 100% മാറും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കാർബേറ്ററിൻ്റെ ആ സീറ്റിംഗ് വന്ന ഭാഗം ശരിക്കും ദ്രവിച്ചോണം ഇരിക്കണേ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് കാർബേറ്റർ ക്ലീനർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. കാർബേറ്റർ ക്ലീനർ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് ശരിക്കും ഇത്. അത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഫുൾ അഴുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിൻ്റെ ഇവിടെ ഈ ഫംഗസ് പിടിച്ച പോലെ ഇരിക്കേണ്ടി ഒരു ഫ്ലോട്ട് വാൽവിൻ്റെ ഉള്ളിൽ. ആ വാൽവ് ഒന്ന് അടയണ ഭാഗത്ത് അവിടെ നിന്നും അതേപോലെ ഇങ്ങനെ എടുത്തു പോകുന്ന കഴിഞ്ഞാൽ കൃത്യം അവിടെ ഒരു ചെറിയൊരു ലീക്കേജ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യത ഹൈ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. കാർബേറ്റർ മാറ്റിക്കളയാനാണ് മാർഗമുള്ളൂ കേട്ടോ. കാരണം ഞാൻ അതുമായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. വണ്ടി ഇപ്പോൾ ഓടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നല്ല മിസ്സിംഗ് വണ്ടിക്ക് ഒരു രക്ഷയില്ല. വണ്ടി മിസ്സിംഗ് ആയിട്ടാണ് വണ്ടി വലിച്ച് കയറാനൊക്കെ എന്നെ ബുദ്ധിമുട്ടാറുന്നു. ഇപ്പോൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്തിടാം. ആ സ്ലോ ജെറ്റ് മാറ്റാം, ഫ്ലോട്ട് വാൽവ് മാറ്റിയിടാം. ഈ രണ്ടായിട്ട് മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം. ക്ലീനർ വെച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിടും കേട്ടോ. അതേപോലെ തന്നെ എൻജിൻ ഓയിലും മാറ്റിക്കളയുണ്ട്. കാരണം ഞാൻ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഓയിൽ കൂടി മാറ്റിയിട്ട് നമുക്കൊന്ന് തരാം എന്തേലും. പിന്നെ അതേപോലെ തന്നെ ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് നോക്കാം. അത്രയും കേസ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് മിസ്സിങ്ങോ അല്ലെങ്കിൽ ഓവർഫ്ലോ കാര്യങ്ങളോ കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്കത് കാർബേറ്റർ മാറ്റിക്കളയന്നെ വേണം. വേറെ ഓപ്ഷൻ ഇല്ല.